അളവെടുത്ത് വെട്ടി കാണിച്ചാൽ ഉറപ്പായിട്ടും അതിട്ട് കാണിക്കും. അതിനെന്തെങ്കിലും ഡ്രോബാക്സ് അല്ലെങ്കിൽ തിരുത്തേണ്ടതുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരും. കൂട്ടുകാരെ, സാലി റോസിന്റെ കൂട്ടുകാരെ, സാലി റോസ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാം സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ മറ്റൊരു പാറ്റേണുമായിട്ട്, നമ്മുടെ കോളർ കുർത്തി, ഫ്ലാറ്റ് കോളർ കുർത്തി. എന്നോട് പലതവണയായിട്ട് ഒരുപാട് പേര് എൻ്റെ സുഹൃത്തുക്കളെ ചോദിച്ചുകൊണ്ടിരിക്കുക, ടീച്ചറെ എന്നാണ് കോളർ കുർത്തി തയ്ക്കുന്നത്, ഇരിക്കുന്നത് കാണാനാണ് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കോളർ കുർത്തിയുമായി വന്നിരിക്കുന്ന രണ്ട് ഓപ്ഷനുണ്ട്. ഞാൻ സാധാരണ എൻ്റെ അളവിൽ തയ്ക്കും, നിങ്ങൾക്ക് എല്ലാം അറിയാം. ഇന്ന് ഞാൻ ഒരു വേറൊരു അളവിൽ നിങ്ങൾക്ക് ഞാനിതിൽ വെട്ടി കാണിക്കത്തില്ല, വരച്ച് കാണിക്കും. ഫുൾ അളവുകൾ വരച്ച് കാണിക്കും. എന്നിട്ട് അതിന് ശേഷം അടുത്ത ദിവസം ഞാൻ എൻ്റെ അളവിലും നിങ്ങളെ ഒന്ന് കാണിക്കാം. കാരണം എപ്പോഴും ഞാനൊരു അളവിൽ തന്നെ ചെയ്യുമ്പോൾ നിങ്ങളിൽ മാറി കാണാൻ ആഗ്രഹിക്കുന്ന പലരും കാണുകയില്ലേ. അതുകൊണ്ട് ഞാൻ അളവുകൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇന്ന് കോളർ കുർത്തി തയ്ക്കാൻ പോവാം. അപ്പം എന്നും പറയുന്ന പോലെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തരണം. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു 200 രൂപയുടെ നൈറ്റി പീസ് കൊണ്ട് ഒരു ചുരിദാർ തയ്ച്ചു. എല്ലാവർക്കും അത് ഇഷ്ടമായി, നല്ലതായിരുന്നു. ഞാനതിട്ടുകൊണ്ട് ഇന്നലെ ഒരു ചെറിയ ടൂറും പോയി, നിങ്ങൾ വിശ്വസിക്കുന്നില്ലായിരിക്കും. ഒരു നമ്മുടെ ഗവി പരുന്തുപാറ കാണാനായിട്ട് പോയി, എല്ലാവർക്കും അത് ഇഷ്ടമായിരുന്നു. അതിൻ്റെ 1-2 പിക്കും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നിങ്ങൾ കാര്യം ശ്രദ്ധിക്കണം, ഞാൻ തയ്ച്ച്, അതായത് ഞാൻ അളവെടുത്ത് വെട്ടി കാണിച്ചാൽ ഉറപ്പായിട്ടും അതിട്ട് കാണിക്കും. അതിനെന്തെങ്കിലും ഡ്രോബാക്സ് അല്ലെങ്കിൽ തിരുത്തേണ്ടതുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരും. അപ്പോൾ നമുക്കിന്ന് റൗണ്ട് കോളർ ഫ്ലാറ്റ് കുർത്തിയുടെ കട്ടിങ്സിലേക്ക് കട്ടിങ്ങിലോട്ട് പോകാം. നമുക്ക് തയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്ന മെറ്റീരിയല് ഒരു പ്രത്യേകതരം പിങ്ക്, പിങ്ക് ആണെന്ന് ചോദിച്ചാൽ പിങ്ക് ഷെയ്ഡാണ്. ഇത് ഖാദിയുടെ പ്രോഡക്റ്റാണ് കേട്ടോ. നല്ല കട്ടിയുള്ള, നല്ല കട്ടിയാണ് ഇതിൻ്റെ തുണിക്ക്. ഞാനൊരു പീസ് നിങ്ങളെ കാണിക്കാം. ഇത് കണ്ടോ, ലൈനിങ് ഒന്നും വെക്കണ്ട, അതുപോലെ കട്ടിയാണ്. ഇത് കണ്ടോ, നല്ല കട്ടിയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് തയ്ക്കാൻ കൊള്ളാമായിരിക്കും എന്ന് കരുതി ഞാൻ 2.80 എടുത്തിട്ടുണ്ട് ഇത് കേട്ടോ. ഓർത്തോണേ, 2.5 2.80 ഈ തുണി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ കൈക്കൊന്നും നമ്മൾ പഞ്ഞം പിടിക്കാൻ പോകണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് നല്ല ഇറക്കത്തിലുള്ള കൈയും വെക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ എടുത്തേക്കുന്നത് 2.80. അപ്പം കടയിൽ നിന്ന് കിട്ടിയതുപോലെ തന്നെ ഈ തുണി ഞാൻ നിവർത്തു. നിങ്ങൾ നോക്കിയേ, കടയിൽ നിന്ന് മിക്കപ്പോഴും തുണി നമുക്കിത് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത് കണ്ടോ, ഈ തുണിയുടെ വീതിക്ക്, ഇത് കണ്ടോ, മടക്കി തുണിയുടെ വീതിപ്പാട് മടക്കിയിട്ട് ഇങ്ങനെ നീളത്തിലാണ് കിട്ടുന്നത് മൊത്തം. അപ്പം നമ്മൾ ചെയ്യുന്നത് എങ്ങനെ വെച്ചാൽ മൊത്തം തുണിയെ ഇങ്ങനെ നീളത്തിൽ തന്നെ താഴേക്ക് മടക്കി. കണ്ടല്ലോ നിങ്ങൾ, രണ്ടായിട്ട് മടക്കിയ ഈ മടക്കുപാട് മാറ്റാതെ തന്നെ കൃത്യം 2 ഒരുപോലെ നീളം വരത്തക്ക രീതിയിൽ മടക്കി നിവർത്തി ഇട്ടു. ഇങ്ങനെയാണ് ഞാൻ തുണി വെട്ടാൻ പോകുന്നത്. ഒരു സൂത്രം കൂടെ കാണിക്കാം. എന്തിനാന്ന് ചോദിച്ചാൽ ചിലപ്പം പലരും ചോദിക്കാറുണ്ട്, ചോദിച്ചില്ലേ പോലും ആദ്യമേ തയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന പലരും അറിഞ്ഞിരിക്കേണ്ടതും അറിയേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ പല കാര്യങ്ങളാണ് ഞാൻ ഇടയ്ക്ക് ചേർത്ത് പറയുന്നത്. ഈ തുണിയുടെ വീതി പറയാം, കാരണം അല്ലെ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. ഇത് കണ്ടോ, ഇത് കറക്റ്റ് 22 തേരെ ഒഴികെ, തേരെ കര ഒഴികെ 22 ഇഞ്ചുണ്ട് അല്ലെ. 22 നൈറ്റിയുടെ പീസ് പോലെയല്ലേ, നൈറ്റി ആണെങ്കിൽ 17 ഇഞ്ചേ വരത്തുള്ളൂ. ഇത് 22 ഇഞ്ച് മടക്കി 22 ഇഞ്ച് വീതിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ടിങ് സോറി നമുക്ക് അടയാളപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ചുരിദാറിൻ്റെ ഇറക്കമൊക്കെ നമ്മൾ തീരുമാനിക്കണം. അത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ചുരിദാറിൻ്റെ ഇറക്കം നോക്കി നിങ്ങളത് തീരുമാനിക്കണം. ഞാൻ പോകുന്നത് ഈ താഴെ നിന്നാണ് നീളം, മുകളിലേക്കാണ് നമ്മുടെ ചുരിദാറിൻ്റെ ലെങ്ത് എടുക്കുന്നത്. താഴേന്ന് മുകളിലേക്ക് മറക്കരുതേ. അപ്പം താഴേന്ന് മുകളിലേക്ക് എടുക്കുമ്പം ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. കോളർ ചുരിദാർ തയ്ക്കുമ്പോൾ ഫ്രണ്ടും ബാക്കും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്, അത് മറക്കരുത്. ഫ്രണ്ടും ബാക്കും വേറെ വേറെയാണ് വെട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു പീസ് ഇങ്ങനെ മാറ്റിയിടുവാണേ. ഒരു പീസ് മാറ്റിയിട്ടിട്ട് നമുക്ക് വെട്ടാം. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ അളവെടുക്കുന്നു. എനിക്ക് വേണ്ടത് 45 ഇഞ്ച് ഇറക്കം വേണം. എനിക്ക് തയ്ച്ചതിന് ശേഷം ഈ ചുരിദാറിന് 45 ഇഞ്ച് ഇറക്കം വേണം. അപ്പം നമുക്ക് അടിഭാഗം ആദ്യമേ തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയുവാണേ.
അതിനുശേഷം നമുക്ക് ഇറക്കം 45 ഇഞ്ച് വേണം. 45 അതിന്റെ കൂടത്തിൽ നമുക്ക് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ഇവിടെ വേണ്ടേ. അപ്പൊ 47 ഇഞ്ച് ഇറക്കമാണ് വേണ്ടത്. തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് 47. ഞാൻ ഒരു ലൈന് വരയ്ക്കുവാണേ. നമ്മൾ അടയാളപ്പെടുത്തി ഇവിടെ നിന്നാണ് നമ്മളിനി കട്ടിങ് ആരംഭിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ച് നിങ്ങൾ ഇരിക്കണം. ആദ്യം അടയാളപ്പെടുത്താൻ ചെയ്യാൻ പോകുന്ന അളവുകളോടെ നിങ്ങളോട് പറഞ്ഞു തരാം. ചെസ്റ്റ് 36, ഓർത്തോണം മാറിപ്പോകല്ലേ, ചെസ്റ്റ് 36, ബസ്റ്റ് 38, ഹിപ്പ് 40. ഇങ്ങനെ ഒരു അളവാണ്. ഇത് കുറേ നാളായിട്ട് ഒരാൾ എന്നോട് പറഞ്ഞു തന്ന ഒരു ഒരു ഇത് കാണിച്ചു തരാമോ എന്ന് ചോദിച്ച ഒരു ഇതാണ്. ചെസ്റ്റ് 36 ഉള്ളൂ, ബസ്റ്റ് അളവ് 38 ഉണ്ട്, ഹിപ്പ് പക്ഷേ എത്ര ഉണ്ട്, 40. ഈ ഒരാൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചുരിദാറിൻ്റെ കട്ടിങ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ ഈ അളവുള്ളവർ പ്രത്യേകം ശ്രദ്ധയോടെ നോക്കി കണക്കാക്കി ഇരുന്നോണം. അപ്പം നമ്മൾ വിട്ടെടുക്കുന്നത് ഇതിൻ്റെ കോളറിൻ്റെ ഭാഗമാണല്ലേ നമ്മൾ ആദ്യം വെട്ടത്. അപ്പം അതിന് വേണ്ടി എടുക്കുന്നത് വിട്ട് എന്ന് പറയുന്നത് 3¾. 3¾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സാധാരണ ചുരിദാറ് പോലെ തീരെ ഒതുങ്ങിയിരുന്നാൽ കോളറ് കാണാനായിട്ട് ഭംഗി വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എത്ര എടുക്കുന്നത്, 3¾. 3½ വരെ എടുത്താലും സാധാരണക്കാർക്ക് മതിയാവും. 3¾. അതുപോലെ കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 4 ഇഞ്ചായിരുന്നു. അതും നിങ്ങൾ മറക്കരുത്, കഴുത്തിൻ്റെ ഇറക്കം 4 ഇഞ്ച്. 4 വേണം നമുക്ക് ഈ സ്ക്വയർ വരയ്ക്കാനായിട്ട്. അപ്പം കോളർ കഴുത്താണ്, കോളറിൻ്റെ കഴുത്ത് വരയ്ക്കാനായിട്ട് ഇവിടെ നിന്ന് എടുത്തേക്കുന്ന 3¾ താഴേക്കുള്ള ഇറക്കം 4 മറക്കരുതേ. ഇത് 3.75. നമുക്ക് കഴുത്ത് വരയ്ക്കാം. കഴുത്ത് വരയ്ക്കുമ്പോൾ യു കഴുത്ത് പോലെ ഇത്ര ഇങ്ങനെ താത്ത് വരയ്ക്കരുത്, ഒരു ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ വേണം കോളവൾ വരയ്ക്കാൻ. കണ്ടല്ലോ, ഇതാണ് നമുക്ക് വേണ്ട ഷേപ്പ്. ഇനി ഒരു പ്രധാന വസ്തു എന്താ, എല്ലാവരുടെയും സംശയം എന്ന് പറയുന്നത് എന്തായിരിക്കാം, പറയാമോ നിങ്ങൾക്ക്, ഷോൾഡറാണ്. നിങ്ങൾക്കറിയാം 3¾ നെക്ക് പിടുത്തെടുത്ത ഒരു 36 ചെസ്റ്റ് ഉള്ള ആൾക്ക് യഥാർത്ഥത്തിൽ എത്ര മതിയായിരിക്കും, ഒരു 6½ മതിയാവും സാധാരണ ചുരിദാർ തയ്ക്കാൻ. പക്ഷേ ഇതിൻ്റെ ഫുൾ വിഡ്ത്ത് എന്ന് പറയുന്നത് 7½ വേണം. ഓർത്തോണേ, ഫുൾ നെക്കെന്ന് ഫുൾ ഷോൾഡർ എന്ന് പറയുന്നത് 15 ആണ്. അതുകൊണ്ട് ആ 15ൻ്റെ പകുതിയായ 7½ തന്നെ ഞാൻ എടുക്കുന്നു. മാറിപ്പോകരുത്, ചെസ്റ്റ് 36, ബസ്റ്റ് 38 ഉള്ള ആൾക്ക് ഫുൾ ഷോൾഡർ എത്ര എടുത്തിയാൽ 7½ എടുത്തു. ആ 7½ തന്നെ ഞാൻ താഴേക്കും അടയാളപ്പെടുത്തുന്നു. അപ്പം ഇവിടെ നിന്നും നമുക്ക് ആ 7½ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണേ. 7½ ഉണ്ട്. അപ്പം നമുക്ക് ഈ പോയിന്റുകളെ കൂട്ടിച്ചേർക്കാം. ഈ ലൈനും കൂടെ ഞാനങ്ങ് വരയ്ക്കുവാണേ 7½. ഇത്രയും വരെ മനസ്സിലായില്ലേ. നമ്മുടെ സാധാരണ ചുരിദാർ പോലെ തന്നെ കോളറായതുകൊണ്ട് നെക്കധികം ഇറക്കരുത്, 4 ആവശ്യത്തിനുണ്ട്. പിന്നെ ഇത് എത്ര എടുത്തു, 3¾. ഫുൾ ഷോൾഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര എടുത്തേക്കുന്നേ, 7.5. അതേ ലെങ്ത് തന്നെ താഴേക്ക് എടുത്തു, നമ്മൾ ചെസ്റ്റിനായി വരച്ചു. ഇവിടെ ഒന്നും മാറ്റമൊന്നുമില്ല. ഇനി നമുക്ക് ഇത് അടയാളപ്പെടുത്താൻ പോവാം. നമ്മൾ ചെസ്റ്റിൻ്റെ വണ്ണം അടയാളപ്പെടുത്താൻ പോവാം. ചെസ്റ്റിൻ്റെ വണ്ണം അടയാളപ്പെടുത്തുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലും ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞപ്പം മാറിപ്പോയായിരുന്നു, മറക്കരുത്. ഞാൻ സാധാരണ ചുരിദാർ തയ്ക്കാൻ, കുർത്തി ചുരിദാർ എല്ലാം തയ്ക്കാൻ ഞാൻ എടുക്കുന്ന ഏക അളവ് ബസ്റ്റ് അളവാണ്. മറക്കരുത്, ബസ്റ്റ് അളവാണ്, ചെസ്റ്റ് അളവല്ല. ഇനി ചെസ്റ്റ് അളവ് എടുത്താൽ നമുക്ക് വെട്ടാൻ പറ്റത്തില്ലെന്നൊന്നുമില്ല. ഇനി ചെസ്റ്റ് അളവ് എടുത്താണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 36 വെച്ച് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ ചെസ്റ്റ് അളവാണ് എടുക്കുന്നതെങ്കിൽ 36 കൂടെ നമ്മൾ എത്ര ആഡ് ചെയ്യണം, 4 ആഡ് ചെയ്യണം. ബസ്റ്റ് അളവാണ് എടുക്കുന്നതെങ്കിൽ എത്ര ആഡ് ചെയ്യാവൂ, 2 ആഡ് ചെയ്യാവൂ. 2 ആഡ് ചെയ്യണം നിർബന്ധമായി, എങ്കിലേ നമുക്ക് ചെറിയൊരു ടക്കൊക്കെ ഇടാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ചെസ്റ്റ് അളവാണെങ്കിൽ എത്ര എടുക്കണം, 36 കൂടെ 4. 36 4 എത്ര, 40. 40 × 4 = 1. ഇത് 4, ഇത് 2 പീസാണ്. അടുത്ത 2 പീസ് നമ്മളിനെയും ബാക്കി എടുക്കും. അപ്പോൾ 4 പീസ് ആയതുകൊണ്ടാണ് അതിനെ 4 കൊണ്ട് ഹരിക്കുന്നത്. അപ്പം നമുക്ക് എത്ര വന്നു, 40 × 4 = 1 എന്ന് പറയുന്നത് എത്രയാണ്, 10. ആ 10 നമുക്കിവിടെ ചെസ്റ്റിൽ
അടയാളപ്പെടുത്താം. നമ്മൾ 10 അടയാളപ്പെടുത്തി. ഇനി നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് നമുക്ക് എത്ര എടുക്കാം? സീം അലവൻസ് എത്ര എടുക്കണം? 2 എടുക്കണം. ഇത്രയും പിടി കിട്ടിയില്ലേ? എളുപ്പമായില്ലേ? ഇനി നമ്മുടെ പ്രധാനപ്പെട്ട മറ്റാൾ. ഇനി ഞാൻ ബസ്റ്റ് അളവൊന്നും പറഞ്ഞ് താഴേക്ക് കാണിക്കുന്നില്ല കേട്ടോ. നമ്മൾ ചെസ്റ്റ് അളവിൻ്റെ കൂടെ 4 കൂട്ടിയിട്ട് എടുത്തതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഒരു ബസ്റ്റ് അളവ് വേണ്ട. ഇനി അഥവാ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ കാണിക്കാറുണ്ടായിരുന്നു. നമുക്ക് എത്രയായി ഈ പോയിന്റ് വേണ്ടത്? ഒരു 13.5. 13.5 നമുക്ക്, സോറി വേസ്റ്റ് അല്ല, ബസ്റ്റ് അളവാണ്. ബസ്റ്റ് അളവ് നമുക്കൊരു 10.5 വേണം അടയാളപ്പെടുത്താൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 38 കൂടെ 2 കൂട്ടി 40, 40 ഭാഗം 4 ഈ 10 തന്നെയാണ്. അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് അടയാളപ്പെടുത്തുന്നില്ല. ഇനി നമുക്ക് വേസ്റ്റ് അളവ്, നമ്മുടെ ഷേപ്പ് എന്ന് പറയുന്ന 14.5, ഷേപ്പ് 14.5 നമുക്ക് വേണ്ട. ഹിപ്പ് അളവ് 20.5, ഇതുപോലെ ഹിപ്പല്ല സ്ലിറ്റിന്റെ അളവ് 20.5. ഇവിടെ എല്ലാം നമുക്ക് ആ ലൈൻ ഒന്ന് വരയ്ക്കാം. ഇതൊക്കെ ഞാൻ ഇപ്പോഴും ചുരിദാറിന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതറിയാം. എങ്കിലും തുടക്കക്കാർ എവിടെന്നെങ്കിലും വന്ന് നോക്കുന്നുണ്ടെങ്കിൽ അവർ കൂടെ എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്നോർത്താണ് കാണിച്ചത്. അപ്പൊ ചെസ്റ്റ് ലൈൻ വരച്ചു, വേസ്റ്റ് ലൈൻ വരച്ചു, ഹിപ്പ് ലൈൻ ഓർ സ്ലിറ്റ് ലൈൻ വരച്ചു. ഇനി നമുക്ക് ഇതൊരു അടയാളപ്പെടുത്താം. നമുക്ക് ഷേപ്പ്, ആ ഷേപ്പ് പറഞ്ഞില്ലായിരുന്നു, ഷേപ്പ് 33, അതായത് വേസ്റ്റ്, ഈ ആളുടെ വേസ്റ്റ് എന്ന് പറയുന്നത് 33. അപ്പം 33 കൂടെ 2 കൂട്ടിയാൽ എത്ര വരും? 33 × 2 35. അപ്പം എത്ര? 35 × 4 9 36, അപ്പം 8 3/4 അല്ലേ? 8 3/4 നമ്മൾ അടയാളപ്പെടുത്തി. 8 3/4 കൂട്ടത്തിൽ സീമ് 2 ഇഞ്ചും അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഹിപ്പാ, ഹിപ്പ് എത്ര? 40. 40 കൂടെ 2 കൂട്ടിയാൽ 2 ഇഞ്ച് അടയാളപ്പെടുത്താൻ പറ്റുമോ? പാടില്ല. എത്രയേ പറ്റത്തുള്ളൂ? കറക്റ്റ് 1 ഇഞ്ച് മാത്രമേ അടയാളപ്പെടുത്താവൂ, മാറിപ്പോകല്ലോ. അപ്പം നമ്മുടെ മെഷർമെൻ്റ് ഒക്കെ ആയില്ലേ? ഇനി നമുക്ക് കൈകുഴി വരയ്ക്കാം. കൈകുഴി വരയ്ക്കാനായിട്ട് ഈ 7.5 നേർപകുതിയായ എത്ര? 3 3/4 അല്ലേ? നമുക്കതരം നോക്കിയിട്ട് അവിടെ നിന്ന് ഒരു കുഞ്ഞു പോയിന്റ് നോക്കുക. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ആംഹോൾ കയറ് വെച്ച് വരയ്ക്കാം, അല്ലെങ്കിൽ കൈകൊണ്ട് വരച്ചാലും മതി കേട്ടോ. ഇങ്ങനെ വരച്ചോണ്ട ശരിയാകില്ല. അപ്പം നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരുന്നത്, നോക്കുക. നിങ്ങൾ ഓർക്കണേ, ഈ ലെങ്ത് താഴേക്ക് താഴുമ്പോൾ ഈ അകലം കുറയുമല്ലോ അല്ലേ? മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് നമ്മുടെ ആംഹോളിൻ്റെ ഒരു ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇനി മസ്റ്റായിട്ടും നമ്മൾ നമ്മുടെ കോളർ കുർത്തിക്ക് 3/4 ഇഞ്ച് ഷേപ്പ് താഴേക്ക് സ്ലോപ്പ് വരയ്ക്കാനും മറക്കരുത്. അതും കൂടെ കൊടുക്കാം. അപ്പോൾ ഇത്രയും വരെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ബാക്കി നമുക്ക് ഇനി പോയിന്റുകളെല്ലാം കൂടെ കൂട്ടിച്ചേർക്കാം. കൂട്ടിച്ചേർക്കാൻ ഈ ഷേപ്പ് സ്കെയിൽ തന്നെ ഉപയോഗിക്കുക. ഇത് രണ്ടും കൂടെ നമ്മൾ ചേർക്കുന്നു, ഈ പോയിന്റ് രണ്ടും നമ്മൾ ചേർക്കുന്നു, ഇതും കൂട്ടിച്ചേർക്കുന്നു. അതുപോലെ ഈ 1 ഇഞ്ചിലും ഇതും തമ്മിലും കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി താഴത്തെ പോയിന്റ് എന്ന് പറയുമ്പം ഇതാണിപ്പോൾ നമ്മുടെ 36 ചെസ്റ്റ് ഉള്ള ആളുടെ എല്ലാ മെഷർമെൻറ്റും. ഇപ്പം നിങ്ങൾക്ക് ആ മെഷർമെൻ്റ് എടുത്തതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇവിടെ കിട്ടിയോ? ഇത് ഫുള്ള് മൊത്തം 15 നമ്മുടെ ഷോൾഡർ. അപ്പം എത്ര വരും? ഒരു 36-38 ഉള്ള ഒരാളുടെ, സാധാരണ ഒരാളുടെ ഒരു ഷോൾഡറാണ്. ഒരു 80-90% അത് 7.5 ആയിരിക്കും, 15 കേട്ടോ. അപ്പോൾ ആ ഫുൾ ഷോൾഡർ നമുക്ക് എടുക്കണം. അതുപോലെ തന്നെ അത് തന്നെ നമ്മൾ താഴേക്ക് എടുക്കുന്നു. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് ആംഹോൾ കർവ് എത്ര ഉണ്ടെന്ന് വേണമെങ്കിൽ ഒന്ന് അളന്ന് നോക്കിയേക്കാം. ഇവിടുന്ന് ഒരു 1/4 ഇഞ്ച് വിട്ട് 8.5, ഇത് ധാരാളം മതി. 36 ചെസ്റ്റ് അളവുള്ള ആൾക്ക് 8.5, 8.5 ഒരു പോയിന്റിൻ്റെ കുറവുണ്ട്, കഷ്ടിച്ച് അത് ധാരാളം മതി. അപ്പം നമുക്കിതെല്ലാം കൃത്യമായിട്ട് വന്നു. ഇനിയുള്ള തുണിയാണെന്ന് പറഞ്ഞല്ലോ. ഇത് എൻ്റെ അളവിൽ വെട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ പറയട്ടെ, ഞാനിത് നേരെ മടക്കിയിട്ട് വെട്ടത്തില്ല. കാരണം മാക്സിമം തുണി ലാഭിക്കാൻ വേണ്ടി ഞാൻ തുണി ഇങ്ങനെ കുറച്ചെടുക്കും. കാരണം
നമുക്ക് എത്ര അളവിൽ മടക്കിയാൽ മതി എന്നുള്ളത് നമ്മുടെ മാക്സിമം ഹിപ്പ്. ഹിപ്പളവല്ലേ ഏറ്റവും ഉള്ളതിൽ കൂടുതലായിട്ട് വരുന്നത്. ഹിപ്പളവ് 42 ഇഞ്ച്, 42 × 2 = 44, 4 × 1 11 ഇഞ്ച്. ആ 11 കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടിയാൽ പോരെ 12, അല്ല വേണ്ട, അതിനോട് ഒന്നുകൂടെ കൂട്ടി 13 ഇഞ്ച് നമുക്ക് അടിയിൽ കിട്ടുകയാണെങ്കിൽ അത്രയും വെച്ച് ഞാൻ മടക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ നിന്ന് കൈ നല്ല നീളത്തിൽ കിട്ടാൻ വേണ്ടി, എനിക്കെന്നല്ല ഒരു 46 ഉം 48 ഉം, അയ്യോ ഇത് 18 ഒക്കെ ഉണ്ട്, 46, 48, 50 ഒക്കെ വണ്ണമുള്ളവർക്കാണെങ്കിലും ഈ 44 ഇഞ്ച് വീതി തുണി കൊണ്ട് നല്ലതുപോലെ ചുരിദാറ് നമുക്ക് സുഖമായിട്ട് തുണി എടുത്ത് തയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ഞാനൊക്കെ ഇതിങ്ങനെ ചെയ്യാറുള്ളൂ. നോക്കിയേ, ഇങ്ങനെ ചെയ്യണം. നിങ്ങളിങ്ങനെ ചെയ്ത് പഠിച്ചു, വണ്ണം കുറഞ്ഞവർക്കാണെങ്കിൽ പ്രശ്നമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ കൈയെ നമുക്ക് വെട്ടിയെടുക്കാനായിട്ട് കിട്ടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ തുണി മടക്കി, മൊത്തം തുണിയും ഇങ്ങനെ മടക്കിയിടും. മടക്കിയിട്ടിട്ട് താഴേന്ന് മുകളിലേക്ക് ഞാൻ നീളമെടുക്കാൻ പോകണേ. 48 ഇഞ്ചും എടുക്കുന്നുണ്ടേ, 48 ഇഞ്ച് നീളമാണ് എടുക്കുന്നത്. 48 ഇഞ്ചി നമുക്കൊരു ലൈൻ വരയ്ക്കാം. ഇനി നമുക്ക് മെഷർമെൻറ്റുകളിലേക്ക് പോകാം. ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് മെഷർമെൻറ്റ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കെല്ലാം കാണാപ്പാടമായിരിക്കും എൻ്റെ അളവെന്ന് പറയുന്നത്. നമുക്ക് കഴുത്ത് തുടങ്ങാം. എനിക്ക് കഴുത്ത് എത്ര വേണം, 4 ഇഞ്ചും എനിക്ക് കഴുത്ത് വേണം. കാരണം കഴുത്തിലോട്ട് ഒത്തിരി കയറി നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. കഴുത്ത് ഇച്ചിരി അകലം വേണം, എന്നിട്ട് അകലെ വേണം കോളർ വരാൻ. എന്ന് പറയാൻ താഴേക്ക് ഇറങ്ങാനും പാടില്ല, ഒരു കാരണവശാലും ബാക്ക് കോളർ താഴേക്ക് ഇറങ്ങാൻ പാടില്ല. അതുകൊണ്ട് ആ ടെക്നിക്കൊക്കെ വെച്ചാണ് ഞാൻ ഈ പീസുകൾ വെട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എത്ര എടുത്തു, എൻ്റെ കഴുത്തെന്ന് പറയുന്നത് 4 ഇഞ്ച് എടുത്തു, എനിക്ക് ഇറക്കം എന്ന് പറയുന്നത് 4.5 ഇഞ്ച് വേണം. എന്നാലേ കാണാൻ ഭംഗിയുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാൾ ഇട്ടേക്കുന്നത് കണ്ടു, നല്ല കളർ ആണ് തുണിയുടെ, പക്ഷേ കോളർ ഇടുങ്ങിയിരിക്കുക, കഴുത്തിലോട്ട് വന്ന് അങ്ങോട്ട് ഇടുങ്ങിയിട്ട് ഒരു ഭംഗിയില്ല കാണാൻ. നമുക്കൂടെ കണ്ട ശ്വാസം മുട്ടുന്ന പോലത്തെ ഇത് നമുക്കങ്ങനെ നമുക്ക് വേണ്ട. നമുക്കന്നേരം ഈ ഇവിടെയും നമുക്ക് 4 ഇഞ്ച് അളക്കാം. എന്നിട്ട് നമ്മളൊരു ചതുരം വരയ്ക്കുന്നു. ചതുരം വരച്ചിട്ട് നമുക്ക് നെക്ക് ഈ ഫ്രഞ്ച് കർവ് വെച്ച് വരയ്ക്കാം. അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് ഇങ്ങനെ ഇങ്ങനെ ഒരു ഷേപ്പ്, അതായത് ചതുരക്കഴുത്ത്, സോറി, നമ്മൾ യൂക്കഴുത്ത് വരയ്ക്കത്തില്ലേ, യൂക്കഴുത്തിൻ്റെ അത്ര ഇറങ്ങിപ്പോകണ്ട. ഈ ഒരു ഷേപ്പിൽ ശ്രദ്ധിച്ചു നിങ്ങൾ, ഇതിനൊരു പ്രത്യേക ഷേപ്പ് ഒന്നുമില്ല, ഒത്തിരി ഇങ്ങനെ വരണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ കഴുത്ത് വരച്ചു. ഇനി നമ്മുടെ ഷോൾഡർ, ഷോൾഡർ എത്ര വേണം, എനിക്ക് ഫുൾ ഷോൾഡർ 16. അപ്പം ഫുൾ ഷോൾഡറിൽ ഒരു പൊടി പോലും കുറയ്ക്കാതെ കറക്റ്റ് ഫുൾ ഷോൾഡർ 16, പകുതിയായ 8 ഇഞ്ച് ഞാൻ എടുത്തു. കണ്ടല്ലോ, ആ കറക്റ്റ് 8 ഇഞ്ച് തന്നെ ഞാൻ താഴേക്കും അടയാളപ്പെടുത്തുക. ഈ എടുത്ത 8 ഇഞ്ച് തന്നെ താഴോട്ടും എടുത്തു. അവിടെ നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. നമ്മളൊരു ലൈന് വരച്ചു. അപ്പോൾ ഇത് ചെസ്റ്റ് ലൈനായി, മനസ്സിലായല്ലോ. ആ ലൈനിലേക്ക് നമ്മുടെ ഈ ഇതിനെ നമുക്ക് ഇവിടെയും കറക്റ്റ് 8 എടുക്കാം. 8 ലോട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കും. ഇത്രയും മനസ്സിലായല്ലോ അല്ലേ. ഇനി നമുക്ക് നമ്മുടെ ചെസ്റ്റ് എന്ന് പറയുന്നത്, എൻ്റെ ചെസ്റ്റ് 39 ആണ്. 39 കൂട്ടത്തിൽ 4 കൂട്ടുമ്പോൾ എത്ര വരും, 43 വരും. 43. അപ്പോൾ ആ 43 ÷ 4, അല്ലെങ്കിൽ ഞാൻ വേറൊരു മാർഗം സാധാരണ പറയാറുണ്ട്, നമ്മുടെ ബസ്റ്റ് അളവെന്ന് പറയുന്നത് 10.5 വരുന്നത്. ബസ്റ്റ് ലൈൻ എത്ര വരും, 10.5 വരും. ആ ബസ്റ്റ് അളവെന്ന് പറയുന്നത് 41 ആണ്. 41 + 2 = 43. അപ്പോൾ 43 ÷ 4, ഇവിടെ 43 ÷ 4 തന്നെ. അപ്പോൾ എത്ര വരും, 10¾. ആ 10¾ നമ്മൾ അടയാളപ്പെടുത്തുന്നു. 10¾ അടയാളപ്പെടുത്തുന്നു. 10¾ അടയാളപ്പെടുത്തുന്നു. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഈ വരച്ചേക്കുന്ന 8 പകുതിയായ 4-ൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഒരു ആം ഹോൾ കർവ് വരയ്ക്കാം. ഇത്രയേ ഉള്ളൂ, ആം ഹോൾ കർവ് നമ്മൾ വരച്ചു. ഇനി നമുക്ക് സ്ലോപ്പ് വേണം. കൃത്യം 3/4 ഇഞ്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ
മുക്കാൽ ഇഞ്ച് നമുക്ക് സ്ലോപ്പ് വേണം. ആ സ്ലോപ്പും കൂടി ഞാൻ ഇങ്ങോട്ട് അടയാളപ്പെടുത്താം. ഇത് ഇപ്പം നിങ്ങൾക്ക് ഒരു ഇതെല്ലാം മനസ്സിലായില്ലേ? ഐഡിയ കിട്ടിയില്ലേ? കഴുത്ത് 4 4½ കേട്ടോ, 4 4½. പുറത്ത് വിരിവുള്ളവർക്ക് ഈ 4 തന്നെ വേണം, അല്ലെ? കണ്ടമാനം ഇടുങ്ങിയിരിക്കുക, അപ്പൊ ആ ഇടുങ്ങിയിരിക്കുന്ന കാണാൻ വൃത്തികേട്. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ബാക്കിയുടെ പെട്ടെന്ന് പറഞ്ഞു പോകാവെ. ഈ അളവ് ഇനി നിങ്ങൾക്ക് അധികം അറിഞ്ഞിരിക്കേണ്ടത് എനിക്കറിയാം. ഇവിടെയൊക്കെ നമ്മൾ ഇനി അടയാളപ്പെടുത്തേണ്ടത് 14½ ഷേപ്പ്, 20 20¾ അല്ലെങ്കിൽ 21 നമ്മൾ ഏതാ വരയ്ക്കുന്നത്, ടിപ്പ് അല്ലെങ്കിൽ സ്ലിറ്റ്. ഇത് നമുക്ക് അടയാളപ്പെടുത്താം. പെട്ടെന്ന് ഞാൻ അളവുകളുടെ പറഞ്ഞു വാ. ഷേപ്പ് നമ്മുടെ എൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് 35 35 രണ്ടും 37. അപ്പം 37 4 9¼ 9¼ നമ്മൾ അടയാളപ്പെടുത്തുന്നു. അവിടെ നിന്ന് 2 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. ഇവിടെ എല്ലാം നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നു. ഇത് പറഞ്ഞ 42 42 2 44 4 1 11 ആ 11 അടയാളപ്പെടുത്തുന്നു. നമ്മുടെ ഇവിടെ എത്ര മതി? 1 ഇഞ്ച് മതി, 1 ഇഞ്ച് മതി. ഇനി നമുക്ക് ഏറ്റവും താഴെ, അപ്പം നമ്മളിവിടെ ആകെ എടുത്തത് എത്രയാണ്? 12 അതിനോട് 1 ഇഞ്ച് കൂടെ കൂട്ടി ഞാനിവിടെ 13 അടയാളപ്പെടുത്തുന്നു. ഈ 13 ഇത് ഇതുകൂടെ കൂട്ടി യോജിപ്പിക്കാം. ഇത് കൂട്ടി യോജിപ്പിക്കാം. ഇവിടെ ഇങ്ങനെ ഒരു കേർവായിട്ട് തന്നെ വരണേ, ഫോം ചെയ്യണേ. അപ്പം നിങ്ങൾ കണ്ടോ, ഇതിൻ്റെ വ്യത്യാസം കണ്ടല്ലോ. ഇപ്പം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കട്ടെ. കട്ട് ചെയ്തെടുക്കുന്നതിന് ഒരു കാര്യം പറഞ്ഞില്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയി, ശ്രദ്ധിച്ചിരിക്കണേ. നമുക്ക് ഈ 4½ ഇഞ്ച് കഴുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ചുരിദാറൊക്കെ തല കൊള്ളാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് കൂടെ, 4 എനിക്ക് 4½ എടുത്തിട്ടുണ്ട്, അപ്പം മൊത്തം 7½ ഇഞ്ച്. അതിൽ കൂടുതൽ ഒട്ടുവാകല്ലേ? അത്രയും ഇടാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 3 4½ കൂട്ടത്തിൽ 2½ ഇഞ്ച് ഇറക്കിയാലും മതി. ഞാൻ 3 ഇഞ്ച് ഇറക്കാം, അപ്പം മൊത്തം 7½ ആകും. അത് ധാരാളം മതി കേട്ടോ. അത് മാറിപ്പോലെ ആ നോക്കിയേ, ഇത് എത്രയാണ് മൊത്തം എന്നൊക്കെ എത്ര വരും? നമുക്ക് 7½ ഇഞ്ച് കറക്റ്റ് 7½ ഇഞ്ചിൽ നമ്മളൊരു ഒരു പോയിന്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു 1½ ഇഞ്ച് വ്യത്യാസത്തിൽ ഒരു വി പോലെ ഒരു ഷേപ്പും കൂടെ നമുക്ക് വരയ്ക്കാം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വരച്ച് കാണാം. 1½ ഇഞ്ച് അടയാളപ്പെടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ആ വിയിലോട്ട് നമുക്കൊരു ഷേപ്പ് വരയ്ക്കാം. ഇതുകൊണ്ട് ഒത്തിരി അകന്നു പോകാതെ നമുക്ക് ഇങ്ങനെ ഷേപ്പ് വരയ്ക്കാം. ഈ എനിക്ക് ഈ കറക്റ്റ് ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസിൻ്റെ കൈക്കുഴി ഇച്ചിരി വെട്ടേണ്ടതുണ്ട്. അപ്പം ഞാൻ ബാക്ക് പീസ് ഇത് വെച്ച് വെട്ടിയെടുത്തതിന് ശേഷമേ ഫ്രണ്ട് പീസിൻ്റെ കൈക്കുഴി വെട്ടുന്നുള്ളൂ. ഇനി ബാക്ക് പീസ് വെട്ടുമ്പോൾ ഇച്ചിരി പ്രത്യേകതയുണ്ട്. ബാക്ക് പീസ് വെട്ടുമ്പം അത് നോക്കിയിരിക്കണേ. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മൾ ബാക്കി ഭാഗം നമ്മളെടുക്കുന്നു. ബാക്കി ഭാഗം നമ്മളെടുക്കുന്നു. മനസ്സിലായല്ലോ. ആ ആദ്യത്തെ ഹാഫിൽ നിന്ന് നമ്മൾ ഇത് എടുത്തു, രണ്ടാമത്തെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അളക്കണം. കാരണം ഇവിടെ നമുക്ക് തുണിയുള്ളത് ഇവിടെയാണ് മിച്ചം വരാൻ പോകുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ കയ്യോ എന്നാ വേണം എടുക്കാം, അല്ലെങ്കിൽ തുണി ഇഷ്ടം പോലെ ഉണ്ട് എങ്കിലും നോക്കുക. ഇവിടെ നിങ്ങൾ നോക്കണം, നമ്മുടെ ആദ്യം നമ്മളെടുത്ത പകുതിയുടെ ബാക്കി പകുതിയിലെ ബാക്കി പകുതിയെ ഞാൻ ഇതുപോലെ വീണ്ടും മടക്കി ഇട്ടിട്ട് നമ്മളുടെ ബാക്ക് പാർട്ട്, നമ്മളിപ്പം വെട്ടിയില്ലേ, ബാക്ക് പാർട്ടില്ല ഫ്രണ്ട് പാർട്ടാണ് വെട്ടിയേക്കുന്നത്. ഫ്രണ്ട് പാർട്ട് എടുത്ത് ബാക്ക് പാർട്ടിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ലെങ്തൊക്കെ നമ്മൾ ഒരുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. അതിൻ്റെ അടിഭാഗം കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കാം.
എന്നിട്ട് നമ്മൾ കറക്റ്റ് വെച്ച് നീളമെല്ലാം ക്രമീകരിച്ച് കറക്റ്റായിട്ട് വെക്കുന്നു. കണ്ടല്ലോ, വെച്ചു. നമുക്ക് ഈ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, നമുക്ക് ഇതിനേക്കാൾ, അതായത് ബാക്ക് പീസ്, നമ്മുടെ ഫ്രണ്ട് പീസിനേക്കാൾ ബാക്ക് പീസ് ഒരു ഇഞ്ച് കൂടുതൽ നിൽക്കണം. ഒരു ഇഞ്ച് എടുക്കുക, കാരണം തയ്ക്കുമ്പോഴൊക്കെ ഇവിടെ നോക്കുക, ബാക്ക് പാർട്ടിനേക്കാൾ ഇവിടെ നമ്മൾ എത്ര എടുത്തിരിക്കുന്ന അകലം, 4. കറക്റ്റ് ആ 4 ഇഞ്ച് തന്നെ നമുക്ക് ഇവിടെയും അടയാളപ്പെടുത്താം. 4 ഇഞ്ച് എന്ന് പറഞ്ഞ ഇതാണേ, വരച്ചിട്ടേക്കാം. അപ്പം നമ്മൾ ഇത് ഇവിടെ നോക്കുക, ഈ പീസിനേക്കാൾ കറക്റ്റ് 1 ഇഞ്ച് കൂടുതൽ ഞാൻ എടുക്കും. ഇത് ആ 1 ഇഞ്ച് കൂടുതലായിട്ട് നമ്മളിങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തുക. നമുക്കതൊന്ന് ലൈൻ വരച്ചേക്കാം. കണ്ടല്ലോ, ഇനി നമുക്ക് ഈ 1 ഇഞ്ച് നമ്മൾ കൂടുതൽ എടുത്തു. ഇവിടെ നമ്മുടെ കഴുത്ത് നമ്മൾ 4 ഇഞ്ച് തന്നെ വീണ്ടും അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്, മാറിപ്പോകാതിരിക്കാൻ. കറക്റ്റ് 4 ഇഞ്ച്. ഈ കഴുത്തിന്റെ ഇറക്കം നമ്മൾ വെട്ടുന്നത് 1/4 ഇഞ്ച് മതി, ഒന്ന് തികച്ചു വേണ്ട. 1/4 ഇഞ്ച് താത്ത് നമ്മൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്യാൻ പോവുക, അപ്പം വരയ്ക്കാൻ പോവുക. അപ്പോൾ ഇവിടെ നോക്കുക നിങ്ങൾ, ഇവിടെ നിന്ന് ഒരിച്ചിരിങ്ങനെ താത്ത് ആ 1/4 ഇഞ്ചിലേക്ക് കൊണ്ട് നമ്മളിങ്ങനെ ചേർത്തു. മനസ്സിലായല്ലോ. അപ്പം ഈ കഴുത്തിൻ്റെ ബാക്കി കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്, 1/4 ഇഞ്ചേ ഉള്ളൂ. ഇനി നമുക്കിത് മാറിപ്പോകലേ, ഇത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ വെക്കുന്നു, വെച്ചുണ്ട്. ഈ ബാക്കി എങ്ങും ഒരു വ്യത്യാസവും ഇല്ല. ഈ സ്ലോപ്പില്ലേ, ഈ സ്ലോപ്പിൽ തന്നെ നമ്മൾ ഇങ്ങോട്ട് ഇത് ചേർക്കാൻ പോവാ, കൂട്ടിച്ചേർക്കാൻ പോവാ. അപ്പം നിങ്ങൾ ഓർക്കും എന്നാ വ്യത്യാസം അല്ലേ, വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ചെറിയ ഈ വ്യത്യാസം വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ചുരിദാറിൻ്റെ ബാക്ക് സൈഡ് പിടുത്തമില്ലാതെ വൃത്തിയായിട്ടും ഇരിക്കത്തുള്ളൂ. ബാക്കി നമുക്ക് അതുപോലെ തന്നെ അടയാളപ്പെടുത്തുന്നു, ഒരു മാറ്റവും ഇല്ല. എല്ലാം ഒന്നിനും ഒരു മാറ്റവും ഇല്ല, നമ്മൾ അങ്ങനെ. മാർക്ക് ചെയ്തിട്ടേക്കാം ഇവിടെ, ഇവിടെ കൂടി നമുക്ക് ഒന്ന് അടയാളപ്പെടുത്താം. അപ്പോൾ നമുക്കിത് ബാക്കി മടക്കി മാറ്റി വെക്കാം. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ആം ഹോള് കുഴിച്ചു വെട്ടണ്ടേ, ഫ്രണ്ട് ആം ഹോള് കുഴിച്ചു വെട്ടാനായിട്ട് നിങ്ങൾക്കറിയാം. നമുക്ക് എന്നാ ചെയ്യണം, ഇവിടെ നിന്ന് 1/2 ഇഞ്ച് അല്ലേ, ശരിക്കും നമുക്ക് ഇവിടുന്ന് എടുത്ത് 1/2 ഇഞ്ച്, ശരിക്കും 1/2 ഇഞ്ച് വേണം കേട്ടോ എടുത്ത് പോകണം, എന്നാലേ ഇവിടെ ചുളുക്കമില്ലാതിരിക്കത്തുള്ളൂ. ഇവിടെ ലുബ്ദ് കാണിക്കണ്ട ഫോട്ടെ, നമുക്ക് അതിവിടെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആ സെൻറ്റർ നമുക്കൊന്ന് കട്ടി ഒന്ന് ഒരു ചെറിയ നോച്ചിട്ട് വെച്ചേക്കാം, അല്ലെങ്കിൽ മാറിപ്പോകുന്നുണ്ടല്ലോ. ഞാനിന്ന് വേറൊരു അളവിലാണ് നിങ്ങൾക്ക് കുർത്തി കട്ടിങ് കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാം ഉപകാരമായെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും തരണം. ദയവ് ചെയ്ത് ആവശ്യമുള്ള, അതായത് തയ്ക്കാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. എങ്ങനെയാണ് നമ്മുടെ വീഡിയോ ഓടുന്നത്, അല്ലെങ്കിൽ ഞാനിതുപോലെ ഈ വയസ്സാകാലത്ത് ഇത്രയും കഷ്ടപ്പെട്ടിട്ടും വളരെ ഒരു 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 10,000-ൽ താഴെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ഇട്ടാക്കാം. 10,000 പോയിട്ട് 5,000 പോലും സാധാരണ പോകാറില്ല. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വീഡിയോ കുറേ ആൾക്കാർക്കൂടെ കാണാനായിട്ട് സാധിക്കുകയും അത് ഉപകാരപ്പെടുകയും ചെയ്യും. രണ്ടു കൂട്ടർക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടുണ്ട് തരുക. നിങ്ങളുടെ നല്ല കമൻറ്റും, നല്ലതല്ല, നിങ്ങൾക്ക് വേണ്ട കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ തരും. അപ്പോൾ